السلام عليكم، كيف الحال؟ الحمد لله بخير. جلس، قم، جلس، قم، يمين، أمام، يسار، أمام، جلس، قم، وراء، أمام، وراء، أمام، ജലീസ്. എല്ലാവർക്കും അറിയാം അല്ലേ, ആരും മറന്നിട്ടൊന്നുമില്ല മിടുക്കന്മാർ. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അഞ്ച് ചിത്രം ഇവിടെ മുകളിലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അഞ്ചെണ്ണം, ഇതിൻ്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഒന്നും കൂടിയും ഓർമ്മിക്കുക അല്ലേ. പിന്നെ രണ്ട് പുതിയ ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് താഴെ, കണ്ടോ? രണ്ട് പുതിയ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ പാഠത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ്. താവ് കൊണ്ടുള്ളത് തന്നെയാണ് ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും ബോർഡിൽ നോക്കിയിട്ട് ഞാൻ വടി വെക്കുമ്പോൾ അതിൻ്റെ പേര് നിങ്ങളെല്ലാവരും ഒന്നിച്ച് പറയണം കേട്ടോ. പറഞ്ഞോളി. തമ്ര, ആ തിംസാ, ആ തുഫാഹ, സ തിൽഫാ, സ ബത്ത. എല്ലാവർക്കും അറിയാമല്ലേ. ആ എന്നാൽ ഇനി ഓരോരുത്തർ കേട്ടോ, ഞാൻ വെക്കുന്നത് ഓരോരുത്തരും ഇങ്ങനെ പറയണം. ആ ആദ്യം ഔലാദികളായിക്കോട്ടെ കേട്ടോ, പിന്നെ ബനാത്ത് ഇൻഷാല്ലാ. ആദ്യത്തെ ആൾ പറയും. ആ ഇതിൻ്റെ പറ, ബത്ത, പിന്നെ തിൽഫാസ്, ആ തുഫാഹ. അടുത്ത ആൾ, ആ തിംസാ, ആ തം, ആ അടുത്ത്, ആ തുഫാഹ, തമ്ര, ആ തിൽഫാസ്, ബത്ത, തിംസാ അല്ലേ. ആ കുട്ടികൾ കഴിഞ്ഞു. ഇനി ബനാത്ത്, ആ തമ്ര, തുഫാഹ, ആ ബത്ത, തിൽഫാസ്, ആ തിംസാ, തിൽഫാസ്, ആ തമ്ര, ആ ബത്ത, തുഫാഹ, ആ തമ്ര, തിംസാ. എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും മിടുക്കന്മാരാണ്. ശരി, ഇനി നമ്മൾ രണ്ട് ചിത്രത്തിൻ്റെ പേരും കൂടിയും ഇതോടൊപ്പം പഠിക്കുന്നുണ്ട്. ഇതെന്താ നിങ്ങൾക്ക് അറിയോ? അറിയാമല്ലേ. എന്താണ്? കിരീടം അല്ലേ. ആ മുമ്പേ രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അല്ലേ, കിരീടം ഉണ്ടാവും അല്ല, തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. രാജാവാണെന്ന് അറിയാനുള്ള പ്രത്യേക കിരീടം, രാജകിരീടം എന്നൊക്കെ പറയലില്ലേ. ആ അങ്ങനെ ഒരു കിരീടമാണത്. ഇനെന്താ പറയുക, നമ്മൾ അറബിയിലുള്ള വാക്കാണ് പഠിക്കാൻ പോണത്. താജ് എന്താണ്? താജ്, താ എന്നുള്ളതിനെ നീട്ടിട്ടുണ്ട്. താജ് പറഞ്ഞിട്ട് എല്ലാവരും താജ്. പിന്നെ ഇതെന്താ? കർട്ടൻ അല്ലേ. ആ എവിടെ കർട്ടൻ ഉണ്ടാവുക? വാതിലിലുണ്ടാവും, പിന്നെ ജനവാതിലുണ്ടാവും അല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എന്തിനാണ് കർട്ടൻ? ഒരു മറ അല്ലേ. ആ ഇതിനെന്താ അറബി പറയുക? സിതാറ. എന്താ പറയുക? സിതാറ, സിതാറ. എന്താ പറയുക? സിതാറ. താജ്, സിതാറ, താജ്, സിതാറ. ആ ഈ സിതാറ കാണാത്തവരുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ഇല്ലേ. ദാ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് സിതാറ കണ്ടോ. ദാ ജനലിനൊക്കെ ഉണ്ട്, കണ്ടില്ലേ. എല്ലാവരും നോക്കുക. ആദി സിതാറ, ആദി സിതാറ കണ്ടോ. ആദി ഹീ സിതാറ, നമ്മുടെ ജനലിൽ നിന്നിട്ട് വെളിച്ചം അല്ലേ, പ്രകാശം നിന്നിട്ട് വല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇടും. കാറ്റൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ. സിതാറ അവിടെയുണ്ട്, അവിടെയുണ്ട്, എല്ലാ ജനലിലേക്കും ഉണ്ട്. നമ്മളെ ഈ ക്ലാസ്സിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് അല്ലേ. ആ സിതാറ, എന്താ പറയുക? സിതാറ. എല്ലാവരും പറഞ്ഞട്ടെ, താജ്, സിതാറ, താജ്, സിതാറ. അപ്പം ഇനി ഇത് ഒന്നിച്ച് കൂട്ടി വായിക്കണം കേട്ടോ, എല്ലാ മണം വായിക്കുക. ആ പറഞ്ഞോളി. തമ്ര, തിംസാ, തുഫാഹ, തിൽഫാ, ബത്ത, താജ്, സിതാറ, താജ്, സിതാറ. എന്താ താജ് എന്ന് പറഞ്ഞാൽ? കിരീടം. സിത്താറ എന്ന് പറഞ്ഞാലോ? കർട്ടൻ അല്ലേ.
ആ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ മൂന്ന് കർട്ടൻ ഉണ്ട് അല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഓരോ ജനലിൻ്റെ അവിടെ ഉണ്ടാവും, അതിൻ്റെ പുറത്ത് വാതിലിൻ്റെ അവിടെ ഉണ്ടാവും സിത്താറ അല്ലേ? ആ ആരൊക്കെ വീട്ടിലാണ് സിത്താറ ഉള്ളതെന്ന് കൈപ്പൊക്കി. ആ ആ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഷാർ, എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അല്ലേ? സിത്താറ താജ് സിത്താറ. ഇനി ഇവിടെ നോക്കുക, ഈ താജ് ഉള്ളത് ഞാനിവിടെ എഴുതാം. താ നമ്മൾ ആദ്യം പഠിച്ചു, നമ്മൾ പഠിച്ചതാ താൻ അല്ലേ? ഇനി ഇത് താജ് എന്ന് പറയാൻ എന്ത് ചെയ്യണം? താന്നായിട്ട് നീട്ടണം. നീട്ടാനുള്ള ഒരു അലിഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, കണ്ടോ? താ, അപ്പം നീട്ടി താ. ഈ അലിഫില്ലെങ്കിൽ ത എന്നേ പറയുള്ളൂ. ഇതിട്ടുകൊണ്ടാണ് എന്ത് പറയുന്നത്? താ എന്ന് പറയുന്നത്. അപ്പം താജ് പറഞ്ഞാട്ടെ, താജ്. പിന്നെ ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? സിത്താറ. സി പഠിച്ചിട്ടില്ല നമ്മൾ കേട്ടോ, ഇനി പഠിക്കും. സി കണ്ടോ, താ പിന്നെ സിത്താ. ഞാൻ നീട്ടണം, സിത്താറ. റാ കഴിഞ്ഞിട്ട് പിന്നെ താ ഇങ്ങനെ ഇടും. നമ്മൾ പഠിച്ചില്ലേ താ, കണ്ടോ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഇതിവിടെ കൂട്ടി എഴുതാൻ പറ്റൂല, അപ്പോൾ ഇങ്ങനെ ഇടുക. സിത്താറ പറഞ്ഞാട്ടെ, സിത്താറ താജ് സിത്താറ. ഇപ്പം താ എന്നെഴുതാൻ പണിയുണ്ടോ? ഏ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരു അലിഫ് ഇട്ടാൽ മതി. താ എന്ന് പഠിഞ്ഞ ആൾക്കാർക്ക് തമ്രനിലിൻ്റെ താ പഠിഞ്ഞവർക്കൊക്കെ ഒരു അലിഫ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഇത് എഴുതാം. അപ്പം താജ് അല്ലേ, താജ്. പിന്നെ സിത്താറ, താജ് സിത്താറ, കണ്ടോ? തമ്ര തിംസാ തുഫാഹ തിൽഫാസ് ബത്ത താജ് സിത്താറ താജ്. ഇങ്ങനെ താ, ഈ അലിഫ് എല്ലാ അക്ഷരത്തിനും വേണ്ടി, നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരത്തിനൊക്കെ ഇടാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അക്ഷരം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നമ്മൾ ബാ എന്ന് പഠിച്ചില്ലേ, ബാ അല്ലേ? ഈ ബാ എന്നുള്ളതിന് ഇങ്ങനെ ഒരു അലിഫ് ഇട്ടാൽ എന്താ വായിക്കുക? ബാ അല്ലേ? ഇനി നമ്മൾ സാ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സാ എന്നുള്ളതിന് കിട്ടാലോ സാ അല്ലേ? പിന്നെ മാ എന്നുള്ളതിന് ഇട്ടാലോ മാ. അതിനിങ്ങനെ കിട്ടുമ്പോൾ അലിഫിട്ടാൽ മാന്നായി അല്ലേ? ഇതെന്താ നമ്മൾ പഠിച്ചത്? വ. എന്താണ് വ? ഇതിടുമ്പോൾ കൂട്ടി എഴുതാൻ പറ്റൂല, ഇത് ഒറ്റയ്ക്ക് ഇടണം കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഈ അക്ഷരത്തും കൂടി കൂട്ടി എഴുതാൻ പാടില്ല. അപ്പോൾ വാ, ഇതൊക്കെ കൂട്ടി ചെയ്തു. ബാ സാ മാ വ. അതേപോലെ തന്നെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദൈല് ദി എബ് എന്നൊക്കെ പഠിച്ചില്ലേ. ഏ ദൈല് ദി എബ് ദുബാബ് ഒക്കെ പഠിച്ചില്ലേ. ഇതിൻ്റെ അടുത്തും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടി എഴുതാൻ പാടില്ല. ഇതിട്ടാലും ദാ. ഇങ്ങനെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇങ്ങനെ കൂട്ടി എഴുതാം അലിഫ്, അല്ലെങ്കിൽ ഇങ്ങനെ വേറിട്ടിട്ട് എഴുതാം. ഈ പാഠം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ നമ്മൾ പഠിച്ച അക്ഷരത്തിനൊക്കെ നമുക്കൊന്ന് അലിഫ് ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ബാ സാ മാ വാ ദാ. ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് വായിക്കുക എല്ലാവരും. ആ എല്ലാവരും വായിച്ചോളി. ബാ സാ ആ മാ വാ ദാ അല്ലേ? എന്നാൽ ഇനി ഞാൻ നോക്കട്ടെ. നമ്മൾ ഫനസ് ഫിഞ്ചാൻ എന്നൊക്കെ പഠിച്ചില്ലേ, ഫനസ് ഫിഞ്ചാൻ. ഇപ്പോൾ ഫനസിൻ്റെ ഫ, അതൊന്ന് ആർക്കാണ് എഴുതാൻ വയ്ക്കുക? ആരാ വരുന്നത്? ആ ആദില വ. ആ എഴുതിക്കോ. ആ നോട്ടെ, ഇവിടെ എഴുതിക്കോ കേട്ടോ. ആ ഇങ്ങനെ ഇട്ടിട്ട് അല്ലേ കണ്ടോ. ഇപ്പോൾ ഫന്നായി അല്ലേ? എന്താണ് ഫ? അപ്പോൾ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ശരി, ഇനി നിങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചു തരുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേര് ഓരോ കുട്ടികളും എന്ത് ചെയ്യണം പറയണം കേട്ടോ. ഇന്ന് നമ്മൾ ബനാത്ത് തുടങ്ങട്ടെ. ആദ്യം ബനാത്ത് ഫസ്റ്റ്. ആ ഇതിൻ്റെ പേരെന്താ പറയ? ആ താ. ശരി, പിന്നെ അടുത്ത ആൾ
സിതാര ആ അടുത്ത ആൾ ഇതിൻ്റെ പേര് പറയേ തിംസ ആ ശരിയാണല്ലോ പിന്നെ തുഫാഹ ആ പിന്നെ തിൽഫാസ് അടുത്ത ആൾ താജ് ആ അടുത്ത ആൾ തമ്ര അടുത്ത ആൾ ബത്ത അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഇനി ഔലാദ് ആ ഓരോരുത്തരും പറയും ഇതിൻ്റെ പേര് താജ് ആ തിംസ ആ തമ്ര സിതാര ആ തിൽഫാസ് ബത്ത അടുത്ത ആൾ തിംസ അടുത്ത ആൾ താജ് അടുത്ത ആൾ ആ സിതാര ശരി അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം എല്ലാവരും സ്ലേറ്റ് എടുക്കുക സ്ലേറ്റ് എടുത്തിട്ട് ഈ മുകളിൽ കാണുന്ന ഈ ഒരു വരി എല്ലാവരും എഴുതിക്കോളി ബാ സ മാ വാ ദ ഈ അഞ്ചക്ഷരം എല്ലാവരും എഴുതിയിട്ട് എനിക്ക് കാണിച്ചു തരിക കേട്ടോ വേഗം എഴുതിക്കോളി എഴുതി കഴിഞ്ഞാലും കൊണ്ടുവരും അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ ആ ഇനി നിങ്ങൾ എന്ത് ചെയ്യാറ് സ്ലേറ്റൊക്കെ അവിടെ വയ്ക്കുക എല്ലാവരും ഇനി ഞാൻ പറയുന്ന എഴുതുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം വായിക്കണം കേട്ടോ ഏ നോക്കുക ഈ അക്ഷരം എന്താ ഏ ആ മ അല്ലേ നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ മൗസ് പഠിച്ചില്ലേ ആ എന്താ വായിക്കുക മ പിന്നെ നമ്മൾ പഠിച്ചല്ലോ ഉവ് അല്ലേ ഇപ്പം മൗന്നായി ഏ ഈ മൗന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സ് അല്ലേ അതിന് പറയാൻ വേറൊരു അക്ഷരമാണ് സ് എന്നുള്ളതിന് വേറെ ഒന്നിട്ടു അപ്പം എന്താ വായിക്കുക മൗത്ത് എന്താണ് മൗത്ത് ഇതിൽ പഠിക്കാത്ത അക്ഷരമുണ്ടോ ഇല്ല ഇതൊക്കെ പഠിച്ചതാണ് മ എന്നുള്ളത് പഠിച്ചു വ് എന്നുള്ളത് പഠിച്ചു അങ്ങനെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ എഴുതിയാൽ നമുക്ക് ഒന്നിച്ചൊരു വാക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം പറയാൻ കഴിയണം ഇപ്പം മൗത്ത് ഇതെന്താ പറയുക മൗത്ത് എന്താ പറയുക ആ മൗത്ത് പിന്നെ അടുത്ത വാക്ക് പോയിക്കോളി ആ ഇതെന്താണ് സ ഇതേ ബ ആ ത ഇപ്പം എന്താണ് ആ സ ബ ത അല്ലേ സ ബ ത സബത്ത എന്താ വായിക്കുക സബത്ത അപ്പം അങ്ങനെ സബത്ത ഞാൻ പറഞ്ഞാലും എഴുതാൻ കഴിയില്ലേ കഴിയണം നമ്മൾ പഠിച്ച അക്ഷരങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ മൗത്ത് സബത്ത അടുത്തത് ത തൗ അല്ലേ മൗ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തൗ പിന്നെ ഇത് ബ തൗബ എന്താ പറയുക തൗബ പറഞ്ഞാട്ടെ തൗബ ഇതിന് പഠിക്കാത്തതുണ്ടോ ഇല്ല ത പഠിച്ചു വ് പഠിച്ചു ബാദ് പഠിച്ചു ഇതെന്താണ് ഇത് താവ് തന്നെ ഒടുക്കം വരുമ്പോൾ ഇങ്ങനെ ഇടാം ഇങ്ങനെ ചില വാക്കുകൾ വരും അല്ലേ പക്ഷെ പേരുള്ള ഇത് എന്താർത്ഥ അങ്ങനത്തെ ചെറിയ പിന്നെ ചില വാക്കുകൾ എന്തായിരിക്കും അവസാനം ഇങ്ങനെ കണ്ടാൽ ആ വാക്ക് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ വാക്ക് പെണ്ണായിട്ടാണ് ഉപയോഗിക്കുക അതാണ് മൗത്ത് എന്നുള്ളത് പെണ്ണല്ല സബത്ത എന്നുള്ളതും പെണ്ണല്ല കാരണം എങ്ങനത്തെ താണ് ഇത് ബാഴുന്ന പോലത്തെ താണ് ഇതങ്ങനെയല്ല താവ് കൂട്ടി എഴുതിയിരിക്കണം അല്ലേ തമ്മിൽ കൂട്ടി പിടിച്ചേക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ എന്താവും ഇത് പെണ്ണിനെ കുറിക്കുന്ന വാക്കാണ് ഈ വാക്ക് പെണ്ണ ഇത് രണ്ടോ ആണാണ് അറബിയിലുള്ള പ്രത്യേകതയാണത് മനസ്സിലായോ അറബിയിൽ അങ്ങനെ ആണും പെണ്ണും വേറെ അറിയാൻ കഴിയും എങ്ങനെ അറിയാൻ കഴിയുക ഈ താ ഉണ്ടെങ്കിൽ സ്ത്രീലിംഗമാണ് പെണ്ണാണെന്നും മറ്റത് ആണാണെന്നും നമുക്ക് അറിയാൻ കഴിയും അല്ലേ പിന്നെ ഒരു വാക്ക് കൂടി എഴുതട്ടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതെന്താ ന പിന്നെ നൗ ആ റ നൗ റ എന്താണ് നൗ റ പറയട്ടെ നൗ റ എന്താ നൗറ എന്ന് പറഞ്ഞാൽ ആ പൂമുട്ടില്ലേ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ നൗറ എന്ന് പറഞ്ഞാൽ എന്താണ് പൂമുട്ടാണ് നൗറ അപ്പം നാല് പദങ്ങൾ എഴുതിയിട്ടുണ്ട് എത്ര പദം നാല് പദം മൗത്ത് സബത്ത തൗബ നൗറ
ഈ രണ്ട് താവും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് ബാബു കൂടി കൂട്ടി എഴുതിക്കണം, കൂട്ടി എഴുതാൻ പറ്റും. ഇതേ വേറിട്ടാണ് എഴുതിക്കണേ, റാവ് കൂടി കൂട്ടി എഴുതാൻ പറ്റൂല. അപ്പോൾ ഇത് വേറിട്ട് എഴുതി, റാ വാ ഇമ്മൂടെ ഒന്നും കൂട്ടി എഴുതൂല കേട്ടോ. അപ്പോൾ ഇത് ഒറ്റക്കിട്ടു. അപ്പോൾ ഇതും താ ആണ്, ഇതും താ ആണ്, ഇതൊക്കെ താ തന്നെയാണ്. കണ്ടില്ലേ ഈ താ, താവ് എത്ര വിധം എഴുതും? ആറ് വിധത്തിൽ എഴുതും. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നില്ലേ? ആ ഇനി എല്ലാവരും പുസ്തകം എടുക്കുക. എല്ലാവരും എടുത്തോ? ആ അവയെ എടുക്കാം. ഇനി ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം കേട്ടോ. ആ ഇവിടെ നോക്കുക, ഏ ഇതിലെന്താണ്? ഈ കൊട്ടയിൽ തമ്രാണ്, ഇതിൽ തുഫാഹാണ് അല്ലേ. ഫറാഷ എന്ത് ചെയ്തു? തമ്ര തിന്നിട്ട് അത്തമ്രഹുലു എന്ന് പറഞ്ഞു. ആ നംല തുഫാ എടുത്തിട്ട് അ തുഫാഹ ലതീദ എന്ന് പറഞ്ഞു അല്ലേ. അ തുഫാത്തു ലതീദ. പിന്നെ ഇത് വായിക്കി തിംസാ, പിന്നെ തമ്ര, ആ തുഫാഹ, പിന്നെ മറിക്കുക, മറിച്ചോ. ആ താജ്, സിതാറ, തിൽഫാസ്, ബത്ത. പിന്നെ ഇവിടെ ഇത് ആറ് വിധത്തിലും താ എഴുതിയിട്ടുണ്ട്. താ 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 അതൊക്കെ താ ആണ്. ഇങ്ങനെയൊക്കെ എഴുതാം, ആറ് വിധത്തിലും താ എഴുതാം. പിന്നെ ഈ വാക്കുകൾ ഇപ്പം ഞാൻ ബോർഡിൽ എഴുതി തന്നില്ലേ, ആ വാക്കുകൾ ഇതിലുണ്ട് നോക്കുക. മൗത്ത്, സബത, തൗബ, നൗറ. ഇത് വായിച്ച് പഠിക്കണം എല്ലാവരും കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്നാൽ ഞാൻ ഈ പുസ്തകത്തിൽ നോക്കിയിട്ടാണ് നിങ്ങളോട് വായിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ പേജ് ശരിക്കും വായിക്കാൻ അറിയണം എല്ലാവർക്കും. ഇത് നോക്കിയിട്ട് എല്ലാവർക്കും അറിയണം കേട്ടോ. ഏ കാണുന്നില്ലേ, എല്ലാവരും ഇത് നോക്കിയിട്ട് ഈ പേജ് നോക്കിയിട്ട് വായിച്ചിട്ട് പഠിക്കണം കേട്ടോ. ഞാനിവിടെ വായിപ്പിക്കുക. ആ ഓരോരുത്തർക്കും വന്നിട്ട് എനിക്ക് വായിച്ച് തരേണ്ടി വരും. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ വാക്കുകൾ ഞാൻ കേട്ടെഴുത്ത് തന്നാൽ എല്ലാവർക്കും എഴുതാൻ കഴിയണം. ഈ വാക്ക് ഞാൻ കേട്ടെഴുത്ത് തരും, അത് എല്ലാവരും എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. എല്ലാവരും എഴുതാൻ കഴിയണം ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഈ നാല് വാക്കും അപ്പോൾ എല്ലാവർക്കും ശരിക്ക് പടിയുള്ളു. ആ അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുകയാണ്, കിട്ടാത്തുണ്ടോ നോക്കി. എല്ലാവരും ഒന്ന് പുസ്തകം എടുത്തിട്ട് വായിക്കും. ശരി, എല്ലാവരും വായിച്ചോ? സംശയം എല്ലാവർക്കും? ആർക്കും ഇല്ല, എല്ലാവർക്കും പഠിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ഞാൻ കേട്ടിട്ട് തന്നാലോ ശരിയാവില്ലേ. അപ്പോൾ അടുത്ത ആഴ്ച എന്താ ചെയ്യേണ്ടത്? ആ പേജ് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് പുസ്തകത്തിൽ നോക്കിയിട്ട് എല്ലാവരും കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാം പഠിക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വായിക്കും, പിന്നെ ഞാൻ കേട്ടെഴുത്ത് തരും. പഠിച്ച അക്ഷരങ്ങൾ മാത്രം, അതേപോലെ ഈ പദങ്ങളും കേട്ടോ. ഇത് പഠിച്ച അക്ഷരങ്ങളെ കൊണ്ടുള്ള പദങ്ങളാണ്. ഈ നാല് പദവും തരും. പിന്നെ ത, തി, തു, അ, താ എന്നുള്ളതും തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഇനി ഒരു കാര്യം ചെയ്യുക, രണ്ട് തരം പഴം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇൻഷാല്ലാ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ഏ തിന്നാം അല്ലേ. ആ എന്നാൽ ഇതിൻ്റെ പേര് പറ ഈ ആ തമ്ര അല്ലേ, മുമ്പ് പഠിച്ചിട്ടുണ്ട്. തം എന്താണ്? തം കണ്ടില്ലേ എല്ലാവരും. ആ അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് തരാം തമ്ര കേട്ടോ. പിന്നെ മാതി, അതി തുഫാഹ, അതി തുഫാഹ. ഇതും നമുക്ക് എല്ലാവർക്കും ഓരോ പീസ് തരാം കേട്ടോ കഷ്ണിച്ചിട്ട്. ഏ തുഫാഹ, അതി തുഫാഹ. ഇത് വേണ്ടാത്തവരുണ്ടോ? വേണ്ടാത്തവരുണ്ടെങ്കിൽ കൈപ്പൊക്കി. തമ്രോ തുഫാഹയോ വേണ്ടാത്തവരുണ്ടോ? ആ എല്ലാവർക്കും വേണം. ആ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ കൈ കഴുകിയിട്ട് വരി. എല്ലാവരും കൈ കഴുകിയിട്ട് വരി. കാരണം നമ്മളെ കയ്യുമ്പൊക്കെ പെൻസിലിൻ്റെ പൊടി ഉണ്ടാവും അല്ലേ, സ്ലേറ്റൊക്കെ മായിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് കൈ കഴുകി വരി. അപ്പോൾ ഞാൻ അത് മുറിക്കാം കേട്ടോ. വന്നോ? ആ എല്ലാവരും എത്തി അല്ലേ. എന്നാൽ ആദ്യം ഞാൻ തമ്ര തരാം. തമ്ര തിന്നുമ്പോൾ എന്ത് പറയണം? ഏ ആ ആദ്യം എന്താ പറയണ്ടേ? ബിസ്മില്ലാ റഹ്മാൻ റഹീം പറയണം വേണ്ടേ. ബിസ്മില്ല എന്ന് പറയാതെ തിന്നരുത് കേട്ടോ. ഏതൊരു സാധനം നമ്മൾ നല്ലതൊക്കെ തിന്നുമ്പോഴും ബിസ്മില്ല ചൊല്ലണം കേട്ടോ. വെള്ളം കുടിക്കുകയാണെങ്കിലും ബിസ്മില്ല എന്ന് പറയണം. എന്തെങ്കിലും തിന്നാണെങ്കിലും ബിസ്മില്ല എന്ന് പറയണം. മുഴുവൻ എന്താണ്? ബിസ്മില്ലാ റഹ്മാൻ റഹീം അത് പറഞ്ഞിട്ടാണ് തിന്നുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ തമ്പ തരട്ടെ. എന്നാൽ അവിടെ ഇരിക്കും ഞാൻ കൊടുന്ന് തരാം കേട്ടോ.
ആ പിന്നെ ആപ്പിളിൻ്റെ ഓരോ കഷ്ണവും തരാം കേട്ടോ. അപ്പം എല്ലാവരും തിന്ന ആപ്പിൾ തിന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയുക? അത്തുഫഹ ലദീദ എന്ന് പറയും അല്ലേ. ആ തമ്ര തിന്നു കഴിഞ്ഞാലോ എന്താ പറയുക? അത്തമ്രു ഹുലു അല്ലേ. ഇതെല്ലാവരും പറയില്ലേ. പിന്നെ അവസാനം എന്ത് വേണം? അവസാനം അൽഹംദുലില്ലാ എന്നും പറയണം. അവസാനം എന്താ പറയുക? അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും പറയില്ലേ. ആ എന്നാൽ ശരി. ആ അപ്പം എല്ലാവരും പറഞ്ഞല്ലോ അല്ലേ അൽഹംദുലില്ലാ. ആ ശരി. അപ്പോൾ ഇനി നമുക്ക് സമയമായി. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. ഇനി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഫി അമാനില്ലാ.